മോർണിംഗ് ഷോയിലിനി അതിഥിക്കുള്ള സമയമാണ്. മലയാളികൾക്ക് പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യകത ഒട്ടും തന്നെ ഇല്ലാത്ത വേണ്ടാത്ത ഒരു അതിഥി തന്നെയാണ് ഇന്ന് മോർണിംഗ് ഷോയിൽ എത്തിയിരിക്കുന്നത്. ശ്രീ പ്രശസ്ത ഗായകൻ കെ ജി മാർക്കോസ്. ഒപ്പം ഇന്ന് ദാസേട്ടൻ്റെ പിറന്നാൾ കൂടിയാണ്. ദാസേട്ടനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ കെ ജി മാർക്കോസ്. സ്വാഗതം ശ്രീ കെ ജി മാർക്കോസ് മോർണിംഗ് ഷോയിലേക്ക്. നമസ്കാരം. ഏതായാലും ഇന്ന് ദാസേട്ടൻ്റെ പിറന്നാൾ കൂടിയാണ്, അത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. എങ്ങനെയായിരുന്നു താങ്കൾക്ക് യേശുദാസുമായിട്ടുള്ള ഒരു ആത്മബന്ധം? ആദ്യമായിട്ട് ദാസേട്ടൻ്റെ എല്ലാവിധ ജന്മദിന ആശംസകൾ നേരുകയാണ്. ഞാൻ ദാസേട്ടനെ പരിചയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു 1972 കാലഘട്ടത്തിലാണ്. അന്ന് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ദാസേട്ടൻ വരുമായിരുന്നു. അത്ര തിരക്കുള്ള ഒരു സമയമല്ല, അതായത് മലയാള സിനിമയിൽ അന്ന് ഇത്ര തിരക്കില്ല. ഒരു വർഷത്തിലാണ്ട് 30-35 പടം മാത്രമേ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ പാട്ടുകളുടെ റെക്കോർഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗാനമേളകളുമായിട്ട് അദ്ദേഹം പ്രത്യേകിച്ചും ഈ കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എനിക്കൊന്ന് 9-ലോ 10-ലോ മറ്റോ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ ആദ്യം കാണുന്നത്. അന്നും മുതലുള്ള ഒരു ബന്ധമാണ്. എന്നോട് എന്നെ വിളിച്ചിരുത്തി 3-4 പാട്ട് പാടിച്ചു. അതിനുശേഷം പറഞ്ഞ പോലെ ശബ്ദം നല്ലതാണ്, നീ സംഗീതം പഠിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങളൊരു ഒരു ബന്ധം ആരംഭിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലം എനിക്ക് ഒരു ഓർമ്മ ഉള്ള ഒരു കാലഘട്ടം മുതൽ, അതായത് ഒരു 8-9 വയസ്സുള്ള കാലഘട്ടം മുതൽ ദാസേട്ടൻ്റെ പാട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നതും ഞാൻ പാടിയിരുന്നതും. അപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കാണാനായിട്ട് സാധിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. മാത്രമല്ല ആ ഒരു പാത പിന്തുടർന്നാണ് ഇപ്പോഴും ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത്. ദാസേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ കെ ജി മാർക്കോസ് ഗാനമേളകളിലൊക്കെ പാടിയിട്ടുണ്ട്. ദാസേട്ടൻ പാടിയ പാട്ടുകളിൽ ഏതാണ് ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അത് പറയാൻ തന്നെ വിഷമമായിരിക്കും. എങ്കിലും ചോദിക്കുകയാണ്, ഏറ്റവും ദാസേട്ടൻ പാടിയതിൽ വെച്ച് ഏറ്റവും കെ ജി മാർക്കോസിന് പാടാനും കേൾക്കാനും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? അതൊന്ന് പാടിയാൽ വളരെ സന്തോഷം. തീർച്ചയായിട്ടും ദാസേട്ടൻ്റെ ഒട്ടുമിക്ക അല്ല, ഒരു 100% പാട്ടുകളും എനിക്കിഷ്ടമാണ്. പിന്നെ പൊതുവിൽ പറയുമ്പോൾ ജനത്തിന് കൂടുതൽ താല്പര്യമുള്ള, അല്ലെങ്കിൽ നമ്മൾ വേദിയിൽ പാടിയാൽ ജനം കൂടുതൽ ആസ്വദിക്കുന്ന പാട്ടുകളിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കേട്ട പാട്ട് എൻ്റെ സ്വപ്നത്തിൽ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. അതേപോലെ ആ ഒരു കാലഘട്ടത്തിലുള്ള ഒട്ടുമിക്ക പാട്ടുകളും എനിക്ക് തോന്നുന്നു 60 കാലഘട്ടത്തിലുള്ള ഒട്ടുമിക്ക പാട്ടുകളും മാറ്റി നിർത്താൻ പറ്റാത്ത പാട്ടുകളാണ്. അത് ഒരുപാട് സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്വപ്നത്തിൻ്റെ ഒരു 4 വരി ഞാൻ പാടാം. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്തോട്ടെ. എൻ്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി, നീലത്താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു, ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. എൻ്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി, നീലത്താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു, ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. ഇത് ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് വേദിയിൽ പാടിയിട്ടുള്ള പാട്ടാണ്. അതേപോലെ ദാസേട്ടൻ്റെ എത്രയോ പാട്ടുകൾ, ഈ പറഞ്ഞാൽ ചക്രവർത്തിനി, ചക്രവർത്തിനി നിനക്കു ഞാനെൻ്റെ ശില്പഗോപുരം തുറന്നു, ശില്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാദയായകത്തു വരൂ. ചക്രവർത്തിനി, ഇങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ പറയാനാണെങ്കിൽ ഒന്നിനൊന്നിനൊന്നിന് മെച്ചമുള്ള എത്രയോ പാട്ടുകളുണ്ട്. മായാജാലകവാതിൽ, മാണിക്യവീണ, പാരിജാതം,
ആയിരം പാസരങ്ങൾ കായാമ്പൂ ഇങ്ങനെ തുടങ്ങി ഏത് പാട്ടും പറഞ്ഞാൽ നമുക്ക് എല്ലാം പാടാനായിട്ട് തന്നെ തോന്നുള്ളൂ. തീർച്ചയായും 79 ഗാനമേളകളിലൂടെയാണ് ശ്രീ കെ ജി മാർക്കോസ് സംഗീത രംഗത്ത് സജീവമാകുന്നത്. ഒരുപക്ഷെ ഒരു ഡോക്ടർ കുടുംബത്തിൽ ജനിച്ച് ഒരു പാട്ടുകാരനായി തീരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു എൻ്റെ അപ്പൻ്റെ അമ്മ അത്യാവശ്യം പാടുമായിരുന്നു ഒരു ഒരു കാലഘട്ടത്തിൽ. 1950s എൻ്റെ അപ്പൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ പട്ടത്ത് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. അന്ന് ആ കാലഘട്ടത്തിൽ സലീം തിയേറ്റർ എന്നായിരുന്നു അതിൻ്റെ പേര്. അതിൻ്റെ തൊട്ടടുത്തായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അന്ന് എനിക്ക് 2 വയസ്സോ ഞാനവിടെ വെച്ചാണ് ജനിക്കുന്നതും. എനിക്ക് തോന്നുന്നു ഞാൻ ആ കാലഘട്ടത്തിൽ എനിക്ക് 2 വയസ്സോ മറ്റോ ആണുള്ളത്. പിന്നീട് ആ ഈ പറഞ്ഞാൽ ഒരു 10 വർഷം ഫാദർ അവിടെ വർക്ക് ചെയ്തു മെഡിക്കൽ കോളേജിൽ. ആ കാലഘട്ടത്തിലാണ് ഈ പാട്ടുകൾ ഞാൻ കേൾക്കുന്നത്. അന്നത്തെ കായംകുളം കൊച്ചുണ്ണിയിലെ പാട്ടുകൾ, മണവാട്ടിയിലെ പാട്ടുകൾ, റെബേക്ക, അങ്ങനെയൊക്കെയുള്ള കുറേ സിനിമകൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിലെ പാട്ടുകളൊക്കെ അവിടെ തിയേറ്ററിൽ കളിക്കുമ്പോൾ തന്നെ വീട്ടിൽ കേൾക്കാം. അപ്പോൾ ആ ഒരു പാട്ട് പിന്തുടർന്നാണ് ഞാൻ പാടിത്തുടങ്ങിയത്. അപ്പോൾ എനിക്ക് എൻ്റെ ഗ്രാൻഡ് മദർ അത്യാവശ്യം പാടുന്നൊരു വ്യക്തിയായിരുന്നതുകൊണ്ട് വന്ന ഒരു ഒരു കഴിവായിരിക്കണം എനിക്ക് തോന്നുന്നു എന്നിലേക്ക് വന്നത്. കാരണം എൻ്റെ അപ്പനും അപ്പൻ്റെ അപ്പനും അപ്പൻ്റെ സഹോദരിയും അപ്പൻ്റെ 2 അമ്മാവന്മാർ ഈ അപ്പൻ്റെ അമ്മയുടെ അനുജത്തി ഇങ്ങനെ കുറേ ഡോക്ടേഴ്സ് ഉണ്ട് ഞങ്ങളുടെ ഫാമിലിയിൽ. അപ്പം മകനെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ മക്കളിൽ ആരെങ്കിലും ഒരാളെ ഡോക്ടറാക്കണമെന്നൊരാഗ്രഹം എൻ്റെ അപ്പനും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സംഗീതം ഈ പറഞ്ഞാൽ 8-9 വയസ്സ് മുതലേ എൻ്റെ തലയിൽ കയറി. അത് കഴിഞ്ഞ് ദാസേട്ടനെ ഞാൻ കാണുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് തന്നെ മതി. കാരണം അന്ന് ദാസേട്ടൻ്റെ ആ ഒരു ഗാനമേള ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം പോയി കേട്ടപ്പോൾ അവിടുത്തെ ആ ഒരു കാലഘട്ടത്തിൽ 72-73 കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് ഇവരെയൊക്കെ കാണുക അല്ലെങ്കിൽ എന്തോ അതിശയോക്തിയുള്ള കുറേ ആൾക്കാരാണ് അല്ലെങ്കിൽ ദൈവിക പരിവേഷമുള്ള കുറേ ആൾക്കാരാണെന്നുള്ളൊരു ധാരണയായിരുന്നു സിനിമയിലുള്ള എല്ലാ വ്യക്തികളും. അപ്പോൾ ആ ഒരു ധാരണയോടുകൂടിയാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ അതങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചു ഇത് തന്നെ മതി. അങ്ങനെയാണ് ഞാൻ സംഗീതം തന്നെ തിരഞ്ഞെടുത്ത് ഇതിലേക്ക് വരാനൊരു ഒരു കാരണം. അപ്പോൾ അന്നൊക്കെ ഒരു കുറേ ബുദ്ധിമുട്ടൊക്കെ പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒന്ന് വളരെ തുച്ഛമായ പ്രതിഫലമേ ഉള്ളൂ. 30 രൂപ 35 രൂപയൊക്കെ ആ ഒരു കാലഘട്ടത്തിലൊരു കലാകാരനുള്ളൂ. അപ്പോൾ ഇവനെങ്ങനെ രക്ഷപ്പെടും അല്ലെങ്കിൽ ജീവിക്കുക എന്നുള്ളൊരു ചിന്ത മാതാപിതാക്കൾക്കുണ്ടായി എങ്കിൽ അത് അതിശയിക്കാനില്ല. കാരണം എല്ലാവരും മക്കൾ നല്ല നിലയിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രയാസമൊക്കെ ആദ്യകാലങ്ങളിലുണ്ടായി. പക്ഷേ പിന്നീട് ഈ രംഗത്ത് ആ ഒരു പേര് സ്ഥാപിച്ചെടുക്കാൻ എനിക്ക് സാധിച്ചു. ഒരു 80 കാലഘട്ടം ആയപ്പോഴത്തേക്കും ഒരു നല്ലൊരു ഇമേജിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചു. അങ്ങനെയാണ് പിന്നെ സംഗീതം തന്നെ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു. അതിലേക്ക് തന്നെ ഫുൾ ടൈം അതിലേക്ക് തന്നെ വരികയും ചെയ്തു. ഇപ്പോൾ ഞാൻ ഈ രംഗത്ത് വന്നിട്ട് 38 വർഷം കഴിഞ്ഞു. ഏതാണ്ട് ഒരു 10-15 ആയിരത്തോളം പാട്ടുകൾ പാടാനായിട്ട് സാധിച്ചു. എല്ലാം ഒരു ദൈവിക അനുഗ്രഹവും ജനങ്ങളുടെ പ്രോത്സാഹനവും ഒക്കെയാണ്. അല്ലാതെ എന്റെ മിടുക്കെന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ സാധിക്കില്ല. അതോടൊപ്പം സിനിമയിലേക്ക് വന്നു. സിനിമയിൽ ആദ്യ പാട്ട് തന്നെ വലിയ ഹിറ്റായി. അതെ, 1981 ശ്രീ ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത സെഞ്ചുറി ഫിലിംസിൻ്റെ കേൾക്കാത്ത ശബ്ദത്തിലായിരുന്നു ഞാൻ പാടിയത്. ജോൺസൺ മാഷായിരുന്നു സംഗീതം. അതിൻ്റെ ലിറിക്സ് എഴുതിയിരുന്നത് ദേവദാസ് എന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏതാനും പാട്ടുകൾ ആ സമയത്ത് ഹിറ്റായിരുന്നു. അതിൻ്റെ തുടക്കം കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ എൻ്റെ മനസ്സിൽ തൈമണി തന്നലായി പുൽകാൻ നീ വന്നു. അതായത് എൻ്റെ തുടക്കം. ശ്രീ കെ ജി മാർക്കോസ്, അതോടൊപ്പം യേശുദാസുമായി താങ്കൾ അടുത്ത ബന്ധം പുലർത്തുന്നു. യേശുദാസും അതുപോലെ തന്നെ താങ്കളോട് നല്ല രീതിയിൽ തന്നെയാണ് ഇടപെടുന്നത്. പക്ഷേ ആ ബന്ധം മറ്റ് ചില ഇടങ്ങളിൽ ചിലപ്പോൾ താങ്കൾ യേശുദാസിനെ അനുകരിക്കുന്നു എന്ന് ചില കോണുകളിൽ നിന്നെങ്കിലും പറഞ്ഞിരുന്നു. താങ്കളും പല അഭിമുഖങ്ങളിലും അതിലുള്ള വിഷമം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം ഞാൻ ഈ രംഗത്ത് വന്ന കാലം മുതലേ അത് ഒരു വലിയൊരു അപരാധമായിട്ട് എൻ്റെ തലയിൽ കെട്ടിവെച്ച ഒരു സംഭവമാണ്. പക്ഷേ ഈ വെള്ളവേഷം ധരിക്കുക എന്നുള്ളത് ഞാൻ എൻ്റെ അപ്പനെ കണ്ട് പഠിച്ചതാണ്. കാരണം എൻ്റെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ പിതാവ് ഒരു ഡോക്ടറായിരുന്നു ആ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ചും 1950 മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ മെഡിസിൻ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളും, ഡോക്ടർമാരായാലും പാരാമെഡിക്കലായാലും നഴ്സുമാരായാലും എല്ലാം
വെള്ള വസ്ത്രമായിരുന്നു അന്ന് അവരുടെ അടിസ്ഥാന വസ്ത്രം. അപ്പോൾ അത് വളരെ നിർബന്ധമായിട്ട് പിന്നെ എന്താ പറയുക ഫോളോ ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു എൻ്റെ അപ്പൻ. അപ്പം ഞങ്ങൾക്ക് എനിക്കും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ അനിയനും ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇതുപോലെ അദ്ദേഹത്തിന് വസ്ത്രമെടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്കും കൂടെ അങ്ങനെ തന്നെ എടുത്ത് തന്ന അങ്ങനെ ഒരു ശീലമായിരുന്നു ആദ്യകാലങ്ങളിൽ. പിന്നീട് ദാസേട്ടനെ കണ്ടതിന് ശേഷം ഈ പറഞ്ഞ പോലെ അത് ഞാൻ ഫുള്ളായിട്ട് വെള്ളയാക്കി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഒരു വലിയ അപരാധമായിട്ട് എനിക്ക് അന്നു മുതൽ ഇന്ന് വരെയും അതിങ്ങനെ ഒരു നഴല് പോലെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെ ഒരു ശബ്ദം തന്നെയാണ് കെ ജി മാർക്കോസ്. നിരവധി മാപ്പിളപ്പാട്ടുകളും ആലപിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഹിന്ദു ഭക്തിഗാനങ്ങളെല്ലാം തന്നെ ആലപിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഈ ഭക്തിഗാന രംഗത്തേക്കുള്ള ഒരു ചുവടുമാറ്റം? ശരിക്കും 1981 സിനിമയിൽ വന്ന കാലഘട്ടം മുതൽ പാരലായിട്ട് അന്ന് ഈ പറഞ്ഞ പോലെ പിന്നെ സിനിമാ സംഗീതം അന്ന് മദ്രാസിലായിരുന്നു. അപ്പോൾ അതോടൊപ്പം ലളിതഗാനങ്ങളും മറ്റു ഗാനങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്തിരുന്നത് ഇൻട്രകോ, പോളിഡോർ, HMV ഇങ്ങനെ തുടങ്ങിയ കുറേ കമ്പനികളായിരുന്നു. അപ്പോൾ അത് കേരളത്തിലേക്ക് ഒരു 82 കാലഘട്ടത്തിലാണ് ഇവിടെ പ്രൈവറ്റ് കാസറ്റ് കമ്പനികൾ ആരംഭിക്കുന്നതും അതിനെ തുടർന്നാണ് ക്രിസ്തീയ ഗാനങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ, മറ്റ് ലളിതഗാനങ്ങൾ തുടങ്ങിയ സംഗീതത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത് പ്രൈവറ്റായിട്ട്. അപ്പോൾ അന്ന് ആ കാലഘട്ടം മുതൽ ഞാൻ പാടുന്നുണ്ട്. പിന്നീട് അതൊരു എനിക്ക് തോന്നുന്ന 86-88 കാലഘട്ടം ആയപ്പോഴത്തേക്ക് അത് വലിയൊരു ഇൻഡസ്ട്രി പോലെയായി. ആദ്യമൊക്കെ ഒരു വർഷത്തിൽ 4-5 പ്രോഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വർഷത്തിൽ. അത് പിന്നീട് വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരു മാസത്തിൽ 4-5 പിന്നീട് അത് ഒരാഴ്ചയിൽ 5-6 അങ്ങനെ വന്നപ്പോഴത്തേക്കും അതൊരു വലിയൊരു ഇൻഡസ്ട്രി പോലെയായി. അങ്ങനെയാണ് ഇത്രയും പാട്ടുകൾ എനിക്കന്ന് പാടാൻ സാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ മതവിഭാഗത്തിൻ്റെയും പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. അത് തന്നെയല്ല, മാപ്പിളപ്പാട്ട് പാടാനായിട്ട് പ്രത്യേകമായിട്ട് ഒരു ഒരു ഇൻട്രസ്റ്റ്, ചില വാക്കുകൾ നമ്മൾ ഉച്ചരിക്കുന്നതിലുള്ള ആ ഒരു എന്താ പറയുക ഒരു ഒരു താല്പര്യം, അതെനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മാപ്പിളപ്പാട്ട് കൂടുതലായിട്ട് ഞാൻ ശ്രദ്ധിച്ച് പാടാൻ തുടങ്ങിയത്. ഈ ക്രിസ്തീയ ഭക്തിഗാനങ്ങളിൽ ഇസ്രായേലിൻ നാഥനായ വാഴുമേക്ക ദൈവം എല്ലാ ഒരുപാട്, അതായത് പാട്ട് പുറത്തിറങ്ങിയ വർഷങ്ങൾ പിന്നിട്ട് പോലും മാർക്കോസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം കേൾക്കും ഒരു പക്ഷേ ആ പാട്ടായിരിക്കും, ആ പാട്ടിൻ്റെ രണ്ടു വരി കൂടി. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ 82 മുതൽ പാടിയ പാട്ടുകളിൽ പല പാട്ടുകളും ഹിറ്റാണ് ആ ഒരു കാലഘട്ടത്തിൽ. ഇപ്പം ഈ യാത്രയിൽ വഴി കാട്ടുവാൻ തെളിയൂ പൊൻദീപമേ, ഈ ജീവിതം ശുഭമാക്കുവാൻ കനിയൂ വരദായക. ഇങ്ങനെ ഒരു പാട്ട് 84 കാലഘട്ടത്തിൽ പാടിയത് ഇന്നും പള്ളികളിൽ പാടുന്ന പാട്ടാണ്. അതുകൂടാതെ ജീവിതത്തോണി തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോൾ തുണയായി വന്നവനേശു, അത് വളരെ ഹിറ്റായ പാട്ടാണ്. അതുപോലെ സാഗരങ്ങളെ ശാന്തമാക്കിയോൻ ശക്തനായവൻ കൂടെയുണ്ട്, അതെല്ലാം ഹിറ്റായ പാട്ടിലാണ്. പക്ഷേ ഈ പാട്ടാണ് എനിക്കൊന്ന് 99 വന്ന ഇസ്രായേൽ നാഥനാണ് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ഹിറ്റെന്ന നിലയിൽ നിൽക്കുന്നത്. അതിൻ്റെ 4 ഞാൻ പാടാം. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവ മാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം, നിത്യജീവനെ കിടുന്നു ദൈവം, ആപാപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിയേണമേ.
ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം. സത്യജീവമാർഗമാണു ദൈവം. ഈ ഗാനം ഇന്നും ഞാൻ എവിടെ പോയാലും ഈ പറഞ്ഞ പോലെ എന്നെ കൊണ്ട് പാടിക്കുന്ന ഒരു പാട്ടാണ്. എന്താണെന്നറിയില്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാ ഭാഷയിൽപ്പെട്ടവരും ഈ ഗാനം ഏറ്റെടുത്തു. വളരെ ഹിറ്റായി. ഇപ്പോൾ 17 വർഷമായി, ഇപ്പോഴും അത് വൺ ഓഫ് ദ ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ വരുന്ന 8 February ഒറ്റപ്പാലത്ത് ഒരു മാപ്പിള ഗാനമേള ബുക്ക് ചെയ്തിട്ടുണ്ട്. അവരെന്നോട് ആദ്യമേ പറഞ്ഞ ഒരു കാര്യം, സാറേ ഒരു 5-6 സിനിമാ പാട്ടും അതിൻ്റെ കൂടെ ഇസ്രായേലിനാഥൻ എന്നുള്ള പാട്ടും വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാപ്പിളപ്പാട്ടിൻ്റെ ഇടയ്ക്ക് ഇസ്രായേലിനാഥൻ വേണോ? തീർച്ചയായിട്ടും അത് അവിടെ പാടിയിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിന്നെന്താ, തീർച്ചയായിട്ടും പാടാം എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ അത് അത്രയ്ക്കും പോപ്പുലറായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇസ്രായേൽനാഥനെ പോലെ തന്നെയാണ് നിറക്കൂട്ടിലെ പൂമാനമേ എന്ന ഗാനവും. പ്രേക്ഷകർ ആ ഗാനവും കെ ജി മാർക്കോസിൽ നിന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് എൻ്റെ ഈ പറഞ്ഞ പോലെ എനിക്ക് ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടുമാണ്. അതോടൊപ്പം എനിക്ക് അതിൻ്റെ പുറകിലൊരു ചെറിയൊരു ദുഃഖവും ഉണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ആ പാട്ട് പാടിയതിന് ശേഷം ആണ് 86 5 പ്രോഗ്രാം അബുദാബിയിൽ ആദ്യത്തെ പ്രോഗ്രാം ഞാൻ ചെയ്തു. അതിനടുത്ത ദിവസം അലൈൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കാണ് എനിക്ക് വലിയൊരു ആക്സിഡൻറ്റ് പറ്റി. അതിൽ 3 പേര് മരണപ്പെട്ടു. ഞങ്ങൾ 5 പേര് യാത്ര ചെയ്തതിൽ 2 പേര് ഞാനും എൻ്റെ കൂടെ പാടാൻ വന്ന കുട്ടിയെ രക്ഷപ്പെട്ടുള്ളൂ, ബാക്കി 3 പേര് അവിടെ മരിച്ചു. അത് ഈ ഒരു ഗാനത്തിന് ശേഷമാണ്. അപ്പോൾ അതെനിക്ക് ഈ പാട്ട് അതിന് ശേഷം വന്നു, സിനിമ വന്നു, വളരെ ഹിറ്റായി. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ ഈ ഒരു ചെറിയൊരു ദുഃഖം ഇങ്ങനെ കിടപ്പുണ്ട്. തീർച്ചയായിട്ടും ഞാനത് ഓർക്കാം. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവായി കണമായി ഉയരാൻ ഒഴുകാനഴകിയലും. പൂമാനമേ ഒരു രാഗമേഘം താ. എന്തായാലും ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാകും, ഒരുപാട് പാട്ടുകൾ കേൾക്കാനും ആഗ്രഹമുണ്ട്. സമയപരിമിതി കൊണ്ടാണ് ഇടപെടുന്നത്. വളരെ നന്ദി ശ്രീ കെ ജി മാർക്കോസ് ഞങ്ങളുടെ അതിഥിയായി മോർണിംഗ് ഷോയിൽ എത്തിയത്. തീർച്ചയായിട്ടും എല്ലാവർക്കും എൻ്റെയും എല്ലാ ആശംസകളും.